നമസ്കാരം. നമ്മുടെ അടുത്ത സ്റ്റോക്ക് മാർക്കറ്റ് വീഡിയോ സീരീസിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IPOനെ കുറിച്ചാണ്. അപ്പോൾ IPO എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാവർക്കും കേട്ട് സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. അപ്പോൾ ഇനി നിങ്ങൾ, ഞാൻ വീഡിയോ ചെയ്യണതിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസ് കേൾക്കാൻ പറ്റും. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുന്നതിന് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഞാൻ പറയുന്നത്, ഇതിന് പുറകിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇനി വരാൻ പോണ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് വീഡിയോസും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്തെങ്കിലും ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അത് അടുത്ത വീഡിയോയിൽ വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് അവേ IPOയിലേക്ക് കിടക്കാം. IPOനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. IPO എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒട്ടുമിക്കവർക്കും അറിയാൻ പറ്റും. പക്ഷേ എന്നാലും ഇപ്പോഴും കാണുന്ന ഒരു കാര്യം വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് എന്താണ് IPO, IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കുറഞ്ഞ പ്രൈസിന് കിട്ടും, 10 രൂപയ്ക്ക് കിട്ടും, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട് പലർക്കും ഉണ്ട്. ഡിസ്കൗണ്ടിൽ വാങ്ങാൻ പറ്റും, അത് ബെസ്റ്റാണ്. അപ്പോൾ എന്താണ് IPO എന്ന് മാത്രമേ പറയാനായിട്ട് ഉദ്ദേശിക്കുള്ളൂ. ഇത് നല്ലതാണോ ചീത്തയാണോ ഇതെല്ലാനും നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് തരം മാർക്കറ്റായിട്ട് നമുക്കിതിനെ പറയാം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും NSE BSE ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്ന് പ്രൈമറി മാർക്കറ്റ്, ഒന്ന് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞ ആദ്യമായിട്ട് ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ലിസ്റ്റ് ചെയ്യണത് പ്രൈമറി മാർക്കറ്റിൽ തന്നെ. അതാണ് IPO അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ. ഇനി വൺസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരും. പിന്നെ ആൾക്കാർക്ക് ആർക്കു വേണമെങ്കിലും വിൽക്കാനും വാങ്ങാനും പറ്റും. ഇതിനാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇതാണ് സെക്കൻഡറി മാർക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന പ്ലേസ്, മാർക്കറ്റ് പ്ലേസ്, അത്രയേ ഉള്ളൂ. ഇനി പുതിയതായിട്ട് വരണേന് ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യണേനാണ് IPO എന്ന് പറഞ്ഞത്. ഇതാണ് വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ IPOയിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് ബാക്കൗട്ട് എടുത്തിട്ട് എന്താണ് IPO എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഇതൊരു കമ്പനി ലിസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാവും, ആൾ ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയുണ്ടാവും. എന്നിട്ട് ഇത് സ്കെയിലപ്പ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ഇയാൾക്ക് ക്യാപിറ്റൽ കൊണ്ടുവരും. ആ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആദ്യം ഇയാൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോടോ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ ഏതൊരു പാർട്ണർ ആരെങ്കിലും വിളിച്ചിട്ട് തുടങ്ങും. അവരിൽ നിന്ന് ക്യാപിറ്റൽ കൊടുത്തിട്ട് ഇത് ഒന്നും കൂടിയും എക്സ്പാൻഡ് ചെയ്യണ്ടാവും. ഈ എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്രാഞ്ചുള്ളത് ചിലപ്പോൾ 4 ബ്രാഞ്ചോ ഒക്കെ ആയിട്ട് വളരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ആ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടല്ലോ. ഇതോടൊപ്പം തന്നെ ഇനി ഒന്നും കൂടിയും ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവർ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ ഐഡിയാസ് നോക്കി കിടക്കുന്ന ആൾക്കാരായിരിക്കും. ഇവരുടെ അടുത്ത് കുറച്ചും കൂടി വെൽത്തി ആയിരിക്കും, ഇവർ കുറച്ച് കാശുണ്ടാവും. ഇവർ ഐഡിയാസൊക്കെ കണ്ടു കഴിയുമ്പോൾ നല്ലതാണെന്നൊക്കെ സാറ്റിസ്ഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് ക്യാപിറ്റൽ കൊടുക്കുക, ഇതിൻ്റെ പാർട്ണറായി മാറും. എന്നിട്ട് ഇവർ ബിസിനസ് റൺ ചെയ്യാനൊന്നും ഇൻവോൾവ് ആവുണ്ടാവില്ല, പക്ഷേ ക്യാപിറ്റൽ കൊടുക്കും. അപ്പോൾ ഇവർക്ക് ഒന്നും കൂടിയും ക്യാപിറ്റൽ കിട്ടും, ഇതൊന്നും കൂടിയും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനി പിന്നെയും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഷൻ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഇങ്ങനത്തെ ഐഡിയാസൊക്കെ നോക്കി കിടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവർക്ക് മറ്റുള്ള ആൾക്കാരൊക്കെ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വരുത്തുന്നുണ്ടാവും. ഇവർ ഇങ്ങനത്തെ ഐഡിയാസ് കണ്ടെത്തിയിട്ട് ക്യാപിറ്റൽ കൊടുക്കുകയും എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗമാകുകയും. അപ്പോൾ ഇവർ കമ്പനികളൊന്ന് വിലയിരുത്തി, ഇവർക്ക് കുറച്ചും കൂടി അറിവുണ്ടാവും കമ്പനിയെ വിലയിരുത്താനൊക്കെ. അപ്പോൾ VC അടുത്ത് നിന്ന് ഫണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ ചിലപ്പോൾ എന്തെങ്കിലും കൺട്രോളൊക്കെ വെക്കുമായിരിക്കും. ഇവർക്ക് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ വേണമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറിയണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ട് കൊടുക്കും, ഇവർക്ക് ഒന്നും കൂടിയും ക്യാപിറ്റൽ കിട്ടി, പിന്നെയും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം പറ്റും. അപ്പോൾ ഈ ഓരോ ബിസിനസ് ഓണറും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന ടൈമിൽ, ഇയാൾക്ക് ഫണ്ട് വേണ്ട ടൈമിൽ ഇയാൾക്ക് രണ്ട് കാര്യം അറിയേണ്ടത്. ഒന്നിലങ്ങ് ഇവരുടെ കമ്പനിയുടെ ഇക്വിറ്റി ഓണർഷിപ്പ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട കൊടുക്കുക, ഡെറ്റ് വാങ്ങുക, ലോൺ എടുക്കുക. ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബിസിനസ് റൺ ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ ലാഭം ഉണ്ടാക്കുമ്പോഴും റവന്യൂ ഉണ്ടാക്കുമ്പോഴും ഇവർക്ക് എല്ലാ മാസവും ഇൻട്രസ്റ്റ് ഫിക്സഡായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സിൻ്റെയും ബുദ്ധിമുട്ടായിരിക്കും. കാരണം വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ടൈമിൽ പിന്നെ ഇൻട്രസ്റ്റും കൂടി സർവീസ് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. അത് അവോയ്ഡ് ചെയ്യാനാണ് പാർട്ട്നേഴ്സിനെ വിളിച്ച് ഇക്വിറ്റി കൊണ്ടുവന്നിട്ട് ആൾക്കാർ കൊടുക്കും. ഇക്വിറ്റി കൊടുക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. ഇതിൻ്റെ ഒരു ദോഷമല്ല, ഓണർക്കുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓണർഷിപ്പിൻ്റെ അളവ് കുറയും. 100% ഓണർഷിപ്പ് ഉള്ളത് 50% ഒക്കെ ആയിട്ട് ഓണർഷിപ്പായിട്ട് കുറയും. അതുപോലെ തന്നെ ലാഭം എത്രയാണ് ഉണ്ടാക്കേണ്ടത് ഈക്വലായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട്
നമ്മൾ ബാധ്യസ്ഥനുമാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വി സിയും കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കുന്നില്ല, ഇനിയും എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഇതിലൊക്കെ വരുമ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് വരുന്നത്. പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് വെച്ചാൽ വളരെ പ്രൊഫഷണലായിട്ട് റൺ ചെയ്യുന്ന ഫേംസ് ആയിരിക്കും. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെറിയ കമ്പനികൾ, ഏർലി സ്റ്റേജ് കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇവരും മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെയെന്നൊക്കെ, എച്ച് എൻ ഐസിൻ്റെയെന്നൊക്കെ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെയൊക്കെ പൈസ കളക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളാണ്. ഇവർക്കും പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ടാകും കമ്പനികളുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഇവരും കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ സ്റ്റേജെല്ലാം ചിലപ്പോൾ നേരിട്ടായിരിക്കും, അല്ലാതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റേജെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഈ കമ്പനികൾ വിചാരിക്കണം വെച്ചാൽ ഇനി ഇനിയും ഈ ബിസിനസ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി വലിയ പ്ലാന്റ് തുടങ്ങണം, ഈ ബിസിനസ് പോരാ, അങ്ങനെയും എക്സ്പാൻഷൻ വരണമെങ്കിൽ പിന്നെ ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ അപ്പോഴും അവർ ആലോചിക്കേണ്ടാവും ഇത് ലോൺ എടുക്കണോ ഇക്വിറ്റിയിലേക്ക് പോകണോ. അപ്പോൾ ഇക്വിറ്റിയിലേക്ക് പോകണമെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിന് പോകുന്നതാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും, ജനറൽ പബ്ലിക്കിൻ്റെ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ആർക്കു വേണമെങ്കിലും റേസ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലവരും നമ്മൾ പുതിയതായിട്ട് ബിസിനസ് ചെയ്യണവരൊക്കെ പലവരും ഡ്രീം വയ്ക്കാറുണ്ട് എൻ്റെ കമ്പനി IPOയിൽ പോകണം. IPOയിൽ പോകാമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെൽത്ത് ക്രിയേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും കമ്പനിയിലേക്കാണ് പൈസ വരുന്നത്, അല്ലാണ്ട് പ്രൊമോട്ടേഴ്സിന് പൈസ വരണമെന്നില്ല. എപ്പോഴും എസ്പെഷ്യലി ഇത്തരം പൈസ കമ്പനിയിലേക്ക് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോട്ടറുടെ വെൽത്തല്ല, പ്രൊമോട്ടർ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇത്തരം ആളുകൾ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ അവർക്കുടെ മെയിൻ ഉദ്ദേശം വെച്ചാൽ ഈ കമ്പനിയിലേക്ക് പൈസ തരുമ്പോൾ അവരുദ്ദേശിക്കുന്ന വെച്ചാൽ കാലങ്ങൾ കഴിയുമ്പോൾ ഈ കമ്പനിയിൽ നിന്ന് ബിസിനസ് ചെയ്ത് വളരണം, പ്രോഫിറ്റ് ഉണ്ടാവണം, അതിൻ്റെ കമ്പനിയുടെ വാല്യൂ വളരണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർക്ക് ലാഭം ഉണ്ടാകാനുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊമോട്ടറെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം IPOയിലും എല്ലാത്തിലും കിട്ടുന്ന ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അയാളുടെ വെൽത്തായിട്ട് ഇതിനെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ IPOയിലേക്ക് വരുന്ന സമയത്ത് ഇനി നമ്മൾ ഏതൊരു കമ്പനിക്ക് IPOയിലേക്ക് വരാൻ പറ്റുമോ അതിന് ഒരു പ്രോസസ്സ് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ IPOയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനികളും ഒരു മെർച്ചൻ്റ് ബാങ്കറെ അപ്പോയിൻറ്റ് ചെയ്യണം. ആ മെർച്ചൻ്റ് ബാങ്കറാണ് ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇനി ഒരു പ്രോസ്പെക്റ്റസ് ഉണ്ടാക്കണം. ഈ പ്രോസ്പെക്റ്റസൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ സെബിക്ക് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ DRHP എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്റാണ്, ഇത് പ്രിപ്പയർ ചെയ്തിട്ട് സെബിക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ സെബി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സെബി സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇത് അപ്രൂവൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ IPOയ്ക്ക് പോകാം. ഈ IPOയ്ക്ക് പോകുന്ന ടൈമിൽ ഇതിന് കൃത്യമായിട്ട് അഡ്വർടൈസ് ചെയ്യണം, ഇതിനെ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും IPO ഒക്കെ വന്നു കഴിഞ്ഞാൽ പത്രത്തിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനെ ഒരു ലീഡ് മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ ഇതായിട്ട് നമ്മളിതിനെ പറയും. ഇതേമാതിരി ഒരു അണ്ടർ റൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആൾക്കാരെയൊക്കെ വയ്ക്കും. ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഷെയർ മാർക്കറ്റിലേക്ക് വിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഇവരാണ് ഈ അഡ്വർടൈസ്മെൻറ്റൊക്കെ ചെയ്ത് നമ്മളെ കൊണ്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയും നമുക്കും അതിനെ പറ്റിയിട്ട് പ്രോസ്പെക്റ്റസ് നോക്കിയിട്ട് പഠിക്കാൻ പറ്റും. ഇവർ എന്തിനാണ് ഈ പൈസ വാങ്ങുന്നത്, എന്തിനാണ് ഇവർ എന്താണ് ഈ പൈസ കൊണ്ട് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്ക് സൊമാറ്റോ പോലത്തെ കമ്പനികളുള്ളത് IPO വന്നു, ഇനി നൈക്ക പോലത്തെ കമ്പനികളുടെ IPO വന്നു, LIC IPO വന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മൾ പലവരും ഈ ഇതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം കണ്ടിട്ട്, കാരണം സൊമാറ്റോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആളുകൾ വണ്ടിയും കൊണ്ട് ഫുഡ് സപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഇഷ്ടം കൊണ്ടാണോ അപ്ലൈ ചെയ്യുന്നത്, അതിന് ഈ പ്രോസ്പെക്റ്റസ് ഒക്കെ നോക്കിയിട്ട് ഇതിലത്തെ കമ്പനിയുടെ വാല്യൂ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ പ്രോസ്പെക്റ്റസ് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. LIC പഴയ കമ്പനിയാണ്, എല്ലാവർക്കും സെൻറ്റിമെൻറ്റ്സ് ഉള്ള കമ്പനിയാണ്, ഇതിൽ ആൾക്കാർ ഓടിപ്പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകും. അതിനേക്കാളും ഉപരി നമ്മൾ നോക്കണം ഇത് ശരിക്കും നല്ലൊരു വാല്യൂ ഉള്ള കമ്പനിയാണോ, ഇപ്പോൾ തരുന്ന പ്രൈസിനാണോ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിൽ വരുന്ന സമയത്ത്, IPOയ്ക്ക് വരുന്ന സമയത്ത് ഇവർ ഒരു പ്രൈസ് പറഞ്ഞിട്ട്, അപ്പോൾ സാധാരണ ഒരു ഉദാഹരണമായി 10 രൂപയായിരിക്കും ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ, 10 രൂപയാണ് ശരിക്കും ഷെയറിൻ്റെ വാല്യൂ. പക്ഷേ ഈ കമ്പനിക്ക് കമ്പനിയുടേതായ ഒരു ബ്രാൻഡ് വാല്യൂം കമ്പനിയുടെ അസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഇവരൊരു IPO പ്രൈസ് പറയും, അതിനെ പ്രൈസ് ബാൻഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇനി LIC എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ LIC 10 രൂപ ഫേസ് വാല്യൂ വെച്ചിട്ടാണ് ഇവർ ചെയ്തിരുന്നത്. ഇതിന് മെയ് ഫസ്റ്റ് വീക്കിൽ, ഫസ്റ്റ് 2 വീക്സിലായിട്ടാണ് ഇതിൻ്റെ IPO ഡേറ്റ് വന്നിരുന്നത്. അപ്പോൾ May 4th തുടങ്ങി May 10th വരെ ആയിരുന്നുള്ളൂ. അപ്പോൾ ഈ ഡേറ്റിൽ 4th തുടങ്ങി 9th വരെ ഈ ഡേറ്റിൽ
അവർ ഐ പി ഒ ടൈം കൊടുക്കും. ഇതിനിടയിൽ നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം പ്രൈസ്. അപ്പോൾ അതിൽ അവർ പ്രൈസ് പറഞ്ഞ 900 900 ടു 950 ഓട്. അത് കറക്റ്റ് നമ്പർ എനിക്ക് ഞാൻ പറയുന്നില്ല, എനിക്ക് ഓർമ്മയില്ലാത്തതിൻ്റെ പേരിലാണ്. എനിക്ക് എപ്പോഴും കറക്റ്റ് നമ്പർ ഓർത്ത് വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്രൈസിനിടയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഏത് പ്രൈസ് വേണമെങ്കിലും പറയാം, അല്ലാതെ നമുക്ക് മാക്സിമം ഇട്ടിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഐ പി ഒ ഡേറ്റിൽ ഇവർ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും, ആ പ്രൈസിനായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 900 വെച്ചേക്കുന്നത് 910 അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ഇനി നമ്മൾ മാക്സിമം പ്രൈസിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഐ പി ഒ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കുറേ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ചിലപ്പോൾ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ഞാൻ 1 കോടി എന്ന് എടുക്കണം, 1 കോടി ഷെയറാണ് വിൽക്കുന്നത് വിചാരിക്കാം. അപ്പോൾ അപ്ലിക്കേഷൻ വന്നേക്കുന്നത് 10 കോടി ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ 1 കോടി കൊടുക്കാനുള്ള 10 കോടി പേര് ഇഷ്യൂ ചെയ്തു. ഇനി വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ളത്, അതിനെപ്പറ്റിയൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തീരുമാനിക്കും 10 എണ്ണം അപ്ലൈ ചെയ്താൽ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇനി ചില ടൈമിലാണെന്നുണ്ടെങ്കിൽ 1 കോടി ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ 80 ലക്ഷം പേരെ അപ്ലൈ ചെയ്തു. അപ്പോൾ 20 ലക്ഷം അപ്ലൈ ചെയ്തിട്ടില്ല, അതിന് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ കേസിലൊക്കെ LIC യുടെയൊക്കെ ആണെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്ന ടൈമിൽ. ഇനി ഈ ഈ എന്നാണോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ക്വാളിഫൈ ആണെങ്കിൽ അയാൾക്ക് ആ ഷെയർ കിട്ടും. അന്ന് ലിസ്റ്റിംഗ് ഡേറ്റിൽ അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ പറഞ്ഞ ഷെയർ വന്ന് കിടക്കുകയും ചെയ്യും. പിന്നെ തുടങ്ങിയിട്ട് നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അത് തുടങ്ങിയിട്ട് ഷെയർ മാർക്കറ്റിൽ വന്ന് പിന്നെ തുടങ്ങിയിട്ട് മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ട് എത്രയാണോ പ്രൈസ് അതിനായിരിക്കും പിന്നെ പ്രൈസ് നടക്കുന്നത്. ഇപ്പോൾ LIC യുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 900 ഓടിലാണ് ഷെയർ ലിസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ പ്രൈസ് പറഞ്ഞാൽ ഏകദേശം ഒരു 570 രൂപ ആ റേഞ്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തേക്കാളും കുറഞ്ഞു പ്രൈസ് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്കിനി LIC യുടെ ഭാവിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആണെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് നഷ്ടമാണ്, ഇനി ഇതിനേക്കാളും കൂടുതൽ എനിക്ക് താങ്ങി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടത്തിൽ ബുക്ക് ചെയ്യേണ്ടി വരും. ഇതിൽ LIC നെ പറ്റിയിട്ട് ഞാനൊരു വേറെ നല്ലതാണ് ചീത്തയാണെന്നുള്ളൊരു അഭിപ്രായമല്ല പറയുന്നത്, ഇങ്ങനെയാണ് ഒരു LIC ഒരു എക്സാമ്പിൾ എടുത്തിട്ട് മാത്രമാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം വെച്ചാൽ IPO നമുക്ക് എങ്ങനെ വാങ്ങാന്നുള്ളതാണ്. സാധാരണക്കാർക്ക് IPO നമുക്ക് എങ്ങനെ വാങ്ങാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ വാങ്ങാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വാങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങാൻ പറ്റും. ഓഫ്ലൈൻ ആണെങ്കിൽ ഫോമൊക്കെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നിങ്ങളുടെ ഓരോ ബാങ്ക് അക്കൗണ്ടിലും ഒരു അസ്ബ എന്ന് പറഞ്ഞൊരു ഇൻ്റർനെറ്റ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അസ്ബ എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ ഉണ്ട്. ആ അസ്ബയിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു വൺ ടൈം ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ നമ്പറുണ്ട്. ആ നമ്പർ ഈ അസ്ബയിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യണം. അതിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ IPOs വരുന്നത് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യാനും, എന്നിട്ട് ഷെയർ നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരാനും ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബ്രോക്കേഴ്സ്, ഇപ്പോൾ നമ്മൾക്കൊക്കെ പെൻഡാഡിൻ്റെയൊക്കെ നമ്മളെപ്പോഴും ഫെസിലിറ്റി കൊടുക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ആപ്പിൽ വന്നു കഴിഞ്ഞാൽ IPO അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ IPO ഇവിടെ വന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ ഇന്ത്യയിൽ ഒട്ടുമിക്ക ബ്രോക്കേഴ്സും ഇപ്പോൾ ഈ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് അവിടെ പറഞ്ഞേക്കണ ഒന്നില്ലാന്നുണ്ടെങ്കിൽ UPI ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അസ്ബ ലിങ്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഈ പറഞ്ഞ ഷെയർ അപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വന്നിരിക്കും. ഈ അസ്ബയിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പൈസ എന്നാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ എത്ര ഷെയറാണോ നമുക്ക് വേണ്ടത് ആ ഷെയറിൻ്റെ പൈസ ബ്ലോക്ക് ആക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ആക്കിയിട്ട് ഇത്ര ദിവസത്തേക്ക് പൈസ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പൈസ നമുക്ക് ഷെയർ അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പൈസ അങ്ങോട്ട് കമ്പനിയിലേക്ക് എടുക്കുകയും നമുക്ക് ഷെയർ അലോട്ടായിട്ട് വരും. ഇനി നമുക്ക് ഷെയർ അലോട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ അസ്ബയിൽ ബ്ലോക്ക് ചെയ്ത പൈസ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇതാണ് അസ്ബയിൽ കിട്ടും. വളരെ സേഫ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേറെ ഇതെല്ലാവരും റെഗുലേറ്റഡ് ആണ്. ഇതിൽ പൈസ നമ്മുടെ പോകുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഷെയർ ഉണ്ടെങ്കിൽ ഷെയർ കിട്ടും, അല്ല പൈസ നമുക്ക് തിരിച്ച് കിട്ടും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി NRIs ആണെങ്കിൽ UPI കൂടെ ചെയ്യാൻ പറ്റില്ല, അസ്ബയിൽ കൂടെ മാത്രമേ IPO അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് IPOയിൽ സാധാരണ ആൾക്കാർ ഷെയർ മാർക്കറ്റിൽ ഇൻവോൾവ് ആകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ്, സെക്കൻഡറി മാർക്കറ്റും പ്രൈമറി മാർക്കറ്റും ഉള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ
എന്താണ് IPOയ്ക്ക് മുന്നിൽ നടക്കണം? ബിസിനസ് തുടങ്ങിയിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്ത് എവിടെയാണ് IPOയ്ക്ക് വരുന്നത്? ഇവൻ IPOയ്ക്ക് എന്തിന് IPOയ്ക്ക് വരുന്നത് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ടറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റിസ്ക് കുറയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനോ VC-ക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിനോ അവർക്ക് എക്സിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അതിനു വേണ്ടിയായിരിക്കും IPOയ്ക്ക് വരുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അടുത്ത ഒരു എക്സ്പാൻഷന് താല്പര്യമുണ്ടോ? അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രൈസ് ട്രാൻസ്പെറൻ്റ് ആവും. ഇൻ കേസ് പ്രൊമോട്ടേഴ്സിന് നാളെ ഷെയർ കുറച്ച് വിൽക്കണം എന്നുണ്ടെങ്കിൽ അത് വിൽക്കാൻ പറ്റും. ഇനി അതല്ല, ഇവർക്ക് ലോണൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്ലജ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് നടക്കും. ഇതെല്ലാവരും നമുക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സിന് ഈസിയായിട്ട് നടക്കും എന്നുള്ളതാണ് എപ്പോഴും നടക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് വരുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, സാധാരണ ഇൻവെസ്റ്റേഴ്സിനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് അവരുടെ കമ്പനി കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ആ ഓണർഷിപ്പ് എടുക്കാനും അവരുടെ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാകാനും പറ്റുമെന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം എന്താണ്? ഈ പ്രൊമോട്ടർക്ക് അല്ലെങ്കിൽ ഈ കമ്പനിക്ക് നമ്മുടെ വെൽത്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ടോ? അത് പേപ്പറിൽ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഈ സ്റ്റഡി നടത്താതെ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇനി IPOയ്ക്ക് ഇറങ്ങണേക്കാളും മുന്നേ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസസുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടേ IPOയ്ക്ക് അപ്രൂവ് ചെയ്യുള്ളൂ. IPOയ്ക്ക് വന്ന് വരുന്ന ടൈമിൽ പ്രൈസൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്കൊരു ബ്രോക്കറുടെ അടുത്ത് ഒരു DP ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻറ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് വന്നിട്ട് വന്നോളും. IPO പ്രോസസ്സ് ചെയ്യാനായിട്ട് ബാങ്കിൽ കൂടെ അസുബ വഴിയാണ് നടക്കുന്നത്. ഇതാണ് ശരിക്കും IPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിലോ ഇമെയിലോ എഴുതി ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സീരീസിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അതും കമൻറ്റിൽ നിങ്ങൾക്ക് വന്ന് പറയാവുന്നതാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.